പഠനേക്കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ട്യൂട്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരങ്ങളുടെ സീസൺ, അതുപോലെ ഫെസ്റ്റ്, വേല, അങ്ങനെ ഓരോ ഉത്സവങ്ങളുടെ ഒക്കെ ഒരു സീസൺ ആയിട്ട് ഇപ്പോൾ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോ ട്യൂട്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൂരത്തിന്, അതുപോലെ ഈ ഫെസ്റ്റ് വേലക്കൊക്കെ ഓരോ നാട്ടിൽ നിന്ന് ഓരോ ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ടീമുകൾക്കും ഓരോ പേരും, അങ്ങനെ ഓരോ ടീമുകൾക്കും ഓരോ വീഡിയോസ്, ഓരോ ടീമുകൾക്കും ഓരോ ഡ്രസ് കോഡ്, അങ്ങനെയൊക്കെ കാര്യം ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ടീമുകൾക്കും അവർക്ക് അവരുടെ ഒരു പ്രോമോ വീഡിയോ പോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും വാട്സപ്പിലും സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റിയ ഒരു പ്രോമോ വീഡിയോൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊരാൾക്കും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു എഡിറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കണ്ട. അപ്പോൾ അതിലായിട്ട് വീഗണില്ല, വീഡിയോ കിടക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോമോ വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 15 വീഡിയോ ക്ലിപ്സും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഇമേജും, അങ്ങനെ രണ്ട് ബ്ലാക്ക് ഇമേജും 15 വീഡിയോ ക്ലിപ്സും ഞാൻ ഒരു ക്യാപ്കട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്സ് നമ്മൾ ക്യാപ്കട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 15 വീഡിയോ ക്ലിപ്സ് നിങ്ങളുടെ ആ ഒരു ടീമിൻ്റെ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെ കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടി നിങ്ങൾക്കാരെ ആരുടെ ക്ലിപ്സ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു എന്താ ഫെസ്റ്റ് അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ പൂരം ഇതിൻ്റെയൊക്കെ റീൽസ് വീഡിയോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലിപ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ടീം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എന്താ ഉത്സവത്തിൻ്റെ ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ 15 ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, പിന്നെ നിങ്ങൾ ലാസ്റ്റിക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ റേഷ്യോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ എക്സ്പെക്ടേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 9:16 എക്സ്പെക്ടേഷനോടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോമോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ട് മ്യൂസിക് അല്ലാതെ വേറെ മ്യൂസിക് ആഡ് ചെയ്യുന്ന വെച്ചാൽ ആഡ് ചെയ്യുക. അപ്പം ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ ആ ഒരു മ്യൂസിക് വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളവിടെ ക്യാപ്കട്ടിലേക്കാൾ പ്രോമോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈൻ നമ്മൾ ചെയ്യുന്നത് ഇനി ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജിന്, പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 15 വീഡിയോ ക്ലിപ്സിൻ്റെയും ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ രണ്ട് ഇമേജിൻ്റെയും പിന്നെ ആ ഒരു 15 ക്ലിപ്സിനെയും എത്രയാണ് ഡ്യൂറേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കറക്റ്റ് എമൗണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ഒന്നാമത്തെ ഇമേജിന് ഇത്ര ഡ്യൂറേഷൻ, രണ്ടാമത്തെ വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ എല്ലാ ക്ലിപ്സിനും ആ ഒരു സെയിം ആയിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്സിൻ്റെ അതുപോലെ ഇമേജസിൻ്റെ ഡ്യൂറേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജിലേക്ക് നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ ആയിട്ട് കാണിച്ച് തന്നെ വീഡിയോ പോയിട്ട് ഒരു ഫയർ എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. ആ ഒരു പ്ലെയിൻ ഇമേജിലേക്ക് ആ ഒരു ഫയർ എഫക്റ്റ് കൂടെ കറിയിനി നമ്മൾ ആ ഒരു ഫസ്റ്റിൽ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അനിമേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജിലേക്ക് ഇനി ആ ഒരു ഫയർ എഫക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ കാണും. ആ സെർച്ച് ബാർ നിങ്ങളവിടെ ജസ്റ്റ് ഫയർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ കാണിച്ചു തന്നിട്ടുള്ള മോഡൽ അല്ലാതെ വേറെയും കുറേ ഈ ഒരു ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മൂന്നായിട്ടുള്ള ഈ ഒരു എഫക്റ്റ് നിങ്ങളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷണൽ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പൂരം അതൊക്കെ റിലേറ്റഡ് ആകുമ്പോൾ ഒന്നുകൂടി ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല ഒരു മാച്ച് കിട്ടും ഈ ഒരു എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പൂരത്തിൻ്റെയൊക്കെ പ്രോമോ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ കാണിച്ചു തന്നിട്ട് ഒരു എഫക്റ്റിനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഓപ്ഷൻസിലെ സ്പാർക്കിൽ പോയിക്കാൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ നിൽക്കുക ഒരു ഫയറിൻ്റെ എഫക്റ്റ്, ഒരു ഫയർ ഇങ്ങനെ സ്പാർക്കായിട്ട് പോണത്, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റിൻ്റെ ലെയർ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ബ്ലാക്ക് ഇമേജിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ പോലെ നിങ്ങൾ ആ ഒരു ഫയർ എഫക്റ്റിൻ്റെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് കൂടെ ഒന്നുകൂടി ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എഫക്റ്റ് കൂടെ തന്നെ വേറെ എഫക്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത്, അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ വീഡിയോ എഫക്റ്റിനെ വേണ്ടി പോയിട്ട് സെർച്ച് ബാറിലെ ഫയർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫയർ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കണ്ടിട്ട് ഈ ഒരു എഫക്റ്റ് കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ മറ്റേ ലെയറിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് ഇമേജിലേക്ക് സെറ്റ് ചെയ്യേണ്ട എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ഇമേജിലേക്ക് അവിടെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് എഫക്റ്റ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഒരു മറ്റേ നമ്മുടെ ലാസ്റ്റ് ബ്ലാക്ക് ഇമേജിന്റെ അങ്ങോട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ അതിന്റെ അടിക്ക് ഇതേമാതിരി എഫക്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് ആ ബ്ലാക്ക് ഇമേജിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ രണ്ട് ബ്ലാക്ക് ഇമേജിനും എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 15 വീഡിയോ ക്ലിപ്സിനും നമ്മൾ ചെറിയൊരു സ്ലോമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ കളിക്കുന്ന പോലത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ അതിലേക്ക് ആ ഒരു സ്പീഡ് ഓപ്ഷനിലെ കർവ് പോയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സ്പീഡായിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ വീണ്ടും അപ്പൊ നിങ്ങൾ വീണ്ടും അതിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ 1.5 സെക്കൻഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒരു 14 വീഡിയോ ക്ലിപ്സിൽ നിങ്ങൾ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന ഗ്രാഫ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അവിടെ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് മേക്ക് ഇറ്റ് സ്മൂത്തർ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് അതിൽ ബെറ്റർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് സ്ലോ അവിടെ ആഡ് ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങൾ അതും കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ എല്ലാ വീഡിയോ ക്ലിപ്സിനും സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോസ് കാര്യമൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇനി ഓരോ ക്ലിപ്സ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്സ് വരുന്നേക്ക് നമ്മൾ ചെറിയ ട്രാൻസിഷൻ്റെ എഫക്ട് സെറ്റ് ചെയ്യാനാണ്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ എഫക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോയുടെ സെൻട്രലായിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരു വൈറ്റ് ബോക്സ്, ആ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ ക്യാമറ ഓപ്ഷൻസിൽ ഷെയ്ക്ക് എന്നുള്ളൊരു ട്രാൻസിഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് 0.2 സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് താഴത്തെ അപ്ഡേറ്റ് വാൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഷെയ്ക്ക് എഫക്ട് വേണ്ടാതെ നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മേലായിട്ട് നിങ്ങൾ അവിടെ ഡിസ്റ്റോർഷൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ സ്ട്രെച്ച് 2 എന്നുള്ള ഒരു ട്രാൻസിഷൻ എഫക്ട് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്ത് താഴത്തെ അപ്ഡേറ്റ് വാൾ കൊടുക്കുക. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ എഫക്ട് ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ അവിടെ ആഡ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ചെറിയൊരു ഷെയ്ക്ക് എഫക്ട് ആണ് ഇനി അടുത്ത് നമ്മൾ ഈ ഒരു 15 വീഡിയോ ക്ലിപ്സ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായി താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്ട് പോയിക്കാൻ നിങ്ങൾ അവിടെ ആ ഒരു ട്രെൻഡിങ് ആയിട്ട് കാണാൻ ഷെയ്ക്ക് എന്നൊരു ഓപ്ഷൻ, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു 15 വീഡിയോ ക്ലിപ്സിന്റെ അടിക്ക് നിങ്ങൾ ആ ഒരു ഷെയ്ക്കിന്റെ ലെയർ ഷെയ്ക്ക് എഫക്റ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ രണ്ടിന്റെയും നിങ്ങൾ 5 ആക്കി കൊടുക്കുക അതിന്റെ രണ്ട് അഡ്ജസ്റ്റ്മെന്റും. അപ്പൊ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് കൂടി നമ്മുടെ വീട്ടിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം ഒരു 90% എഡിറ്റിംഗ് ഇപ്പൊ ഈ പ്രോബ്ലം ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ചെയ്യുന്നത് ഇനി നമ്മളെ ഒരു വീഡിയോയിലേക്ക് തുടക്കത്തിന് പ്ലെയിൻ ഇമേജിന്റെ അങ്ങോട്ട് നമ്മൾ ഈ ഒരു ഉത്സവം നടക്കുന്നതിന്റെ ഡേറ്റ് അതുപോലെ അതിന്റെ ഉത്സവത്തിന്റെ ടീമിലെ ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റിലേക്ക് നിങ്ങളെ വീഡിയോ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവച്ചിട്ട് താഴത്തെ ടൂൾ ബോക്സ് ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഫസ്റ്റ് നമ്മൾ ആദ്യം അവിടെ ടെക്സ്റ്റ് ഒക്കെ ചെയ്തിട്ട് 2024 ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്തിട്ട് അതിന് ഇഷ്ടപ്പെടില്ല ഒരു എഫക്റ്റും പിന്നെ അതിന് ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെടുള്ള ഒരു ആനിമേഷനും ഫോണ്ട് സ്റ്റൈലും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്തേ പോലെ ഇനി നമ്മൾ ഒന്ന് അടുത്തതായി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പരിപാടി നടക്കുന്നതിന്റെ ഡേറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ആ ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് രണ്ടാമതേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് അത് ഞാൻ ആ ഒരു രണ്ടാമത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ അവിടെ റീനെയിം ചെയ്തിട്ട് ഞാനവിടെ ഇപ്പൊ ജസ്റ്റ് February 18 എന്ന് ഞാനവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ടെക്സ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫോണ്ട് സ്റ്റൈലും ആനിമേഷൻ എഫക്റ്റും ഞാനവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ 2024 February 18 എന്ന് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇനി ആഡ് ചെയ്യുന്നത് ഇനി ആ ടീമിന്റെ ലോഗോ ആണ്. അപ്പൊ ആ ടീമിന്റെ ലോഗോ ഞാനിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് ആ ടീമിന്റെ ലോഗോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീമിന്റെ ലോഗോ ഞാനിവിടെ ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ അതിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് ബാക്കിയുള്ളൊരു ബ്ലാക്ക് പ്ലെയിൻ ഇമേജിനെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് അതിന്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുള്ള ഒരു ലോഗോ ഉണ്ട്. എന്നിട്ട് ഞാൻ താഴത്തെ ടൂൾ ബോക്സിലെ ആനിമേഷൻ എഫക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് ഇന്നും ഔട്ടും കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു പ്രോമോ വീഡിയോയിൽ ഈ ഒരു ലോഗോ ഞാൻ കുറച്ചുകൂടി ആനിമേഷൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാക്കിലെ ചിറക് കാര്യങ്ങളും ചെറിയൊരു ലൈറ്റ് എഫക്റ്റ് ഒക്കെ വരുന്നത് അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആപ്പ് തന്നെയാണ്. അത് ആ ഒരു വീഡിയോ എഫക്റ്റിൽ പോയി കയറാൻ നിങ്ങൾ അവിടെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ചിറക് കണ്ണിലേക്ക് ലൈറ്റ് ഒക്കെ വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതൊരു ഓപ്ഷണലാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജിലേക്ക് ആ ഒരു രണ്ട് നെയിംസും പിന്നെ അതിന്റെ കൂടെ ലോഗോ കൂടി അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അവിടെ ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് ഇനി ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജിലേക്കാണ്. അപ്പൊ നിങ്ങളെ വൈറ്റിലേക്ക് നിങ്ങൾ നേരെ പ്ലെയിൻ ആയിട്ടുള്ള ലാസ്റ്റത്തെ പ്ലെയിൻ ബ്ലാക്ക് ഇമേജിന് അങ്ങോട്ട് പോയിട്ട് അവിടേക്ക് നിങ്ങൾ ഇപ്പോൾ ഓരോ പൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ലോഗോ ഉണ്ടാവും. ലോഗോ മീൻസ് ഇപ്പോൾ ഇവിടെ ഒരു കലാസമിതി അങ്ങനെ എന്തോ ഒരു നെയിമിലൊരു ലോഗോ ഉണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ലോഗോ നിങ്ങൾക്ക് ഉണ്ട് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മെയിൻ ആയിട്ടുള്ള ലോഗോ ലാസ്റ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന് നിങ്ങൾ ആനിമേഷൻ എഫക്റ്റ് ഇന്നും ഔട്ട് നിങ്ങൾ കൊടുക്കുക.
എന്നിട്ട് അതിൽ ആ ഒരു നമ്മൾ ആഡ് ചെയ്ത ഓഡിയോയിൽ ജാവോ എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ്. അത് ജാവോ എന്ന് വരുന്നതിന്റെ തുടക്കത്തിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങളെ ലോഗോന്റെ എഡിറ്റിംഗ് കൊടുക്കണം ഒരു ഡ്യൂറേഷന്റെ. അപ്പൊ ആ ലോഗോ കൂടി നമ്മൾ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോ വീഡിയോ എഡിറ്റിംഗ് കൂടെ ഫിനിഷിംഗ് ആവണം. അപ്പൊ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലുള്ളൂ നമ്മൾ ഇതേപോലത്തെ ട്രെൻഡിംഗ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ആ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ കാണാം. ബൈ.